ഹാറൂർ റഷീദിൻ്റെ ചരിത്രത്തിൽ നഖ്ഫൂർ എന്ന് പറയുന്ന റോമൻ ഭരണാധികാരി ഹാറൂർ റഷീദിന് ഒരു കത്തെഴുതിയിട്ടുണ്ട്. ചരിത്രത്തിൽ നഖ്ഫൂർ റോമൻ്റെ ഭരണാധികാരിയാണ്. ഈ നഖ്ഫൂറിന് മുമ്പ് റോമ ഭരിച്ചിരുന്നത് ഒരു പെണ്ണാണ്. ആ പെണ്ണ് ഹാറൂൺ റഷീദിൻ്റെ മതിപ്പും ഗാംഭീര്യവും കണ്ടിട്ട് കുറേ സമ്മാനങ്ങളും സ്വത്തുമൊക്കെ ഹാറൂൺ റഷീദിന് കൊടുത്തൊരു ചരിത്രമുണ്ട്. ഏതായാലും നഖ്ഫൂർ അധികാരമേറ്റെടുത്തപ്പോൾ നഖ്ഫൂർ ഹാറൂൺ റഷീദിനൊരു കത്താണ്. ആ കത്തിലെഴുതിയത് എന്താണെന്നറിയോ? ഹാറൂൺ റഷീദിനെ ചതുരംഗത്തിൽ, ചതുരംഗം ഉണ്ടല്ലോ ചെസ്, ആ അതിലെ ഒരു കരുവായിട്ടാണ് ചിത്രീകരിച്ചത്. ഹാറൂൺ റഷീദ് ഒരു കരു മാത്രമാണ്, അങ്ങനെ ചിത്രീകരിച്ച്. മാത്രമല്ല നഖ്ഫൂർ പറയാണ്, എൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു സ്ത്രീ പെണ്ണ് രാജ്ഞി, അവൾ സ്വത്ത് തരാൻ കാരണം അത് പെണ്ണുങ്ങളുടെ ദുർബലതയാണ്, അവളുടെ പോരായ്മയും ഭോഷ്കുമാണ്, അതുകൊണ്ടാണ് സ്വത്ത് തന്നിട്ടുള്ളത്. നഖ്ഫൂർ പറയാണ്, അത് കത്തിലെഴുതിയാണ്, ഇതൊക്കെ കത്തിലെഴുതിയതാണ്, ഹാറൂർ റഷീദിനെഴുതിയ കത്താണ്. നീ ചതുരംഗത്തിൽ ഒരു കരു മാത്രമാണ്, എൻ്റെ മുമ്പുണ്ടായിരുന്ന രാജ്ഞി നിനക്ക് സ്വത്ത് തന്നിട്ടുണ്ട് എങ്കിൽ ആ സ്വത്ത് അവരുടെ ബുദ്ധിക്കുറവ് കൊണ്ടും പോരായ്മ കൊണ്ടും തന്നതാണ്, ദുർബലത കൊണ്ട്, പെണ്ണാണെന്നുള്ള ആ ദുർബലത കൊണ്ട് തന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഈ കത്ത് കൈപ്പറ്റിയാൽ ഹാറൂർ റഷീദിനോട് പറയാണ്, തന്ന സ്വത്ത് തിരിച്ചു തന്നളാ. മാത്രമല്ല നിൻ്റെ ശരീരത്തെ അതിന് പ്രായശ്ചിത്തമായിട്ട് തരും വേണം എന്ന് പറഞ്ഞാൽ എന്താ? ഹാറൂർ റഷീദിനോട് ആ സ്വന്തത്തെ സമർപ്പിക്കാൻ പറയാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കുമിടയിൽ വാള് വിധി പറയും എന്ന ഭീഷണി റോമൻ രാജാവ് നഖ്ഫൂർ ഹാറൂർ റഷീദിന് കത്തെഴുതി. ഈ ബിദായവൻ നിഹായിൽ ഇബ്നുൽ കസീർ റഹിമഹുള്ള പറയാണ്, ഈ കത്ത് വായിച്ചപ്പോൾ ഹാറൂർ റഷീദ് വളരെയധികം കോപാകുലനായി. ഒരാൾക്കും അദ്ദേഹത്തോട് മിണ്ടാൻ കഴിയാത്ത വിധം ഹാറൂർ റഷീദ് ക്രോധവാനായി. മനസ്സിലല്ലേ? അത്രമാത്രം അദ്ദേഹം ദേഷ്യത്തിലായി. എന്നിട്ട് ഹാറൂർ റഷീദ് പറഞ്ഞേ, ഒരെഴുത്തുകോലും മഷിയും പേപ്പറും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഹാറൂർ റഷീദിൻ്റെ കത്ത് ആർക്ക്? നഖ്ഫൂറിന്, റോമയിലെ ഭരണാധികാരിക്കുള്ള കത്ത്. എന്താ കത്ത് എന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് അമീറുൽ മുഅ്മിനീൻ ഹാറൂർ റഷീദിൽ നിന്നുള്ള കത്ത്. ആർക്ക്? നഖ്ഫൂർ എന്ന റോമയിലെ പട്ടിക്ക് ആണ്, കെൽബുറൂം, അങ്ങനെ തന്നെ എഴുതിയത്. കാഫിറത്തിൻ്റെ മകനെ, നിൻ്റെ കത്ത് ഞാൻ വായിച്ചു. അതിനുള്ള മറുപടി, നീ കാണാൻ പോകുന്നതാണ്, നീ കേൾക്കാൻ പോകുന്നതല്ല. ഒരു സൈന്യം നിന്നെ തേടി വരുന്നു. ആ സൈന്യത്തിൻ്റെ ആദ്യ മെമ്പർ നിൻ്റെ അടുത്താണ് എങ്കിൽ അതിൽ അവസാനത്തെ മെമ്പർ എൻ്റെ അടുക്കലായിരിക്കും എന്ന് പറഞ്ഞ് ഹാറൂർ റഷീദ് സൈന്യത്തെ ഒരുക്കിയിട്ട് ഹാറൂർ റഷീദ് പുറപ്പെട്ടു. ആരുടെടുത്തേക്ക്? ഈ നഖ്ഫൂർ എന്ന റോമൻ രാജാവിൻ്റെ അടുക്കലേക്ക്. ഒരു സൈന്യമായിട്ടാണ് ചെന്ന്, മനസ്സിലായില്ലേ? റോമയിൽ നിന്ന് അവനെ തുരത്തി. പക്ഷേ ഹാറൂർ റഷീദിനോട് അയാൾ ക്ഷമാപണം നടത്തി. പിന്നീട് ഹാറൂർ റഷീദിന് നികുതി നൽകാം എന്ന വ്യവസ്ഥയിൽ തന്നെ ജീവിക്കാൻ വിടണമെന്ന അപേക്ഷ നൽകി ഹാറൂർ റഷീദ് അയാളെ ജീവിക്കാൻ വിടുകയാണ് ചെയ്തത്. പക്ഷേ ഹാറൂർ റഷീദിന് ഈ നഖ്ഫൂറിൻ്റെ നികുതി വർഷാവർഷം വന്നിരുന്നു എന്നതാണ് ചരിത്രം. ഇതെന്തുകൊണ്ടാണ്? ആ ഇതാണ് ഒരു മുസൽമാൻ്റെ ഇസ്സത്ത്. ആ ഇസ്സത്ത് മുസ്ലിമീങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ അവർക്ക് പോയിപ്പോയതും നഷ്ടപ്പെട്ടതുമാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളുടെ ചെണ്ടയായി മാറിയതിന് പിന്നിലുള്ളത് എന്നുള്ളത് ഖേദകരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും സഹായിക്കുമാറാവട്ടെ. ഇമാം ആമിറു ഷാബി പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലൊരു ദിർറത്തുണ്ടായിരുന്നു. ദിർറത്തെന്നാണ് ഒരു വടി. ഉമർ ആ ദിർറത്ത് കൊണ്ടാണ് സംസാരിക്കുക പലപ്പോഴും. ആ വടി, അതിനെക്കുറിച്ച് ആമിർ ഷാബി പറയാണ്, ഹജ്ജാജ് ഇബ്നു യൂസഫിൻ്റെ കയ്യിലുള്ള വാളിനേക്കാൾ
ഞങ്ങൾക്ക് പേടി ഉമറിൻ്റെ കയ്യിലുള്ള ആ ദിർറത്തിനോടായിരുന്നു, ആ വടിയോടായിരുന്നു. എന്നിട്ട് പറയാണ്, ഖൂസിസ്ഥാൻ എന്ന നാട്ടിൻ്റെ ഭരണാധികാരിയെ, മുസ്ലിമീങ്ങൾ ആ നാടിനെ യുദ്ധം ചെയ്തപ്പോൾ ഭരണാധികാരി ഹുർമുസാനെ പിടിച്ചുകൊണ്ടെന്ന്, ഹുർമുസാനെ പിടിച്ചുകൊണ്ടെന്ന്. ഖൂസിസ്ഥാൻ എന്ന നാടിൻ്റെ ഭരണാധികാരിയാണ് ആര്? ഹുർമുസാൻ. അങ്ങനെ ഹുർമുസാനെ ബന്ദിയാക്കിയിട്ട്, രാജാവിനെ ബന്ദിയാക്കിയിട്ട് മദീനയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ ഉമറിൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബന്ദിയെ, രാജാവിനെ ആളുകൾ കൊണ്ടുവരികയാണ്. അങ്ങനെ ഉമറെവിടെ, ഉമറെവിടെ പെരി പോയി നോക്കിയപ്പോൾ അവിടെ അല്ല, മദീനത്ത് തിരഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ ഹുർമുസാനെ, ബന്ദിനെ കൊണ്ടുവരികയാണ് ഉമറിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ ഉമർ എവിടെയുള്ളത് അറിയോ? ഉമർ ഉള്ളത് പള്ളിയിലാണ്, പള്ളിയിൽ കിടക്കുകയാണ്. തലയിണ എന്താണെന്നറിയോ? ഉമറിൻ്റെ വടിയാണ്, ദിർറത്താണ്. ഉമർ കൂടെ കൊണ്ടുനടക്കുന്ന വടി ഉണ്ടല്ലോ, അത് തലക്ക് വെച്ചിട്ട് പള്ളിയിൽ നിലത്ത് കിടന്നുറങ്ങുകയാണ് ഉമർ. അങ്ങനെ ഹുർമുസാനെ കൊണ്ടുവന്നിട്ട് പറയാണ്, ഇതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ. അപ്പോൾ ഹുർമുസാൻ പറയണ, ഹദാഹു അൽ മലിക്, ഇതാണ് രാജാവ്, ഇതാ രാജാവ്. ഹുർമുസാൻ പറയാണ്, വല്ലാഹി ഇന്നി ഖദംതു അർബഅത മിനൽ മുലൂക്കിൽ അഖാസിറ അസ്ഹാബു തീജാൻ, കിരീടം വെച്ച നാല് കിസ്ര രാജാക്കന്മാർക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഹുർമുസാൻ പറയാണ്, കിരീടം വെച്ച നാല് കിസ്ര രാജാക്കന്മാർക്ക് ഞാൻ സേവകനായിരുന്നു. പക്ഷേ ഈ വടി തലക്ക് വെച്ച് കിടക്കുന്ന ഈ രാജാവിനെ ഞാൻ ഭയക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും അവരെ ആരെയും ഭയന്നിട്ടില്ല എന്നാണ് ഹുർമുസാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഉമർ നിലത്ത് കിടക്കുകയാണ്, തലയിണ വടിയാണ്, എന്നിട്ട് പറയുന്നത് ഞങ്ങളെ രാജാവ് ഇതാണ്, മുസ്ലിമീങ്ങൾ. അത് പറയാണ്, നാല് രാജാക്കന്മാരുടെ സേവന പാരമ്പര്യം എനിക്കുണ്ട്, പക്ഷെ ഞാൻ ഈ വ്യക്തിയെ ഭയക്കുന്നത് പോലെ ഒരിക്കലും അവരെയൊന്നും ഭയന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ മനസ്സിൽ ഉമറിനെക്കുറിച്ചുണ്ടാക്കിയ ഭീതി എന്താ? അതാണ് ഇസ്സത്ത്, അള്ളാഹു നൽകിയ ഇസ്സത്ത്. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, യാമൻ റആ ഉമറ തക്സൂഹു ബുർദത്തുഹു വസൈതു ഉദ്മുല്ലഹു വൽകൂഹ് മവാഹു യഹ്തസു കിസ്ര അലാ കുർസിയിഹി ഫറഖ മിൻ ബഅസിഹി വമുലൂകു റൂമി തഖ്ഷാഹു. യാമൻ റആ ഉമറ, ഉമറിനെ നോക്കുന്ന മനുഷ്യ, തക്സൂഹു ബുർദത്തുഹു, ഉമറിൻ്റെ കിസ്വ വസ്ത്രം ഉമറിൻ്റെ പുതപ്പാണ്. വസൈത്ത് ഉദുമുല്ലഹു, ഭക്ഷണത്തിൽ കൂട്ടാൻ ഉമറിന് സെയ്ത്താണ്, എണ്ണയാണ്. വൽകൂഹ് മവാഹു, ഉമർ അന്തി ഉറങ്ങുന്നത് കൂഹിലാണ്, ചെറ്റക്കുടിലാണ്. പക്ഷേ യഹ്തസു കിസ്ര അലാ കുർസിയിഹി ഫറഖ, കിസ്രയിലെ രാജാവ് തൻ്റെ ഇരിപ്പിടത്തിൽ, സിംഹാസനത്തിൽ ഉമറിനെ കുറിച്ച് ആലോചിച്ച് വിറക്കുകയാണ്. വ മുലൂകു റൂമി തഖ്ഷാഹു, റോമയിലെ ഭരണാധികാരികളും ഉമറിനെ ഭയക്കുന്നു എന്ന് കവി പറഞ്ഞു. ആ പേടിയും ഭീതിയും ശത്രുവിൻ്റെ കൽബിൽ ഉമറിൻ്റെ വിഷയത്തിൽ വരാൻ കാരണം അത് ഉമറിൻ്റെ ഇസ്സത്താണ്. ആ ഇസ്സത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല മിൽക്കാക്കിയ, അള്ളാഹുവിൻ്റെ അധീനതയിലുള്ള ഇസ്സത്ത് അവനുദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നു. തുഇസ്സു മൻ തഷ, അള്ളാഹു നീ ഉദ്ദേശിക്കുന്നവരുടെ നീ പ്രതാപവാനാക്കുന്നു എന്നുള്ളതാണ്. ബദർ യുദ്ധത്തിൽ ഇബ്ന അഫ്ര, അഫ്രായിൻ്റെ രണ്ട് മക്കൾ മുഅവ്വദും മുആദും അബൂജഹലിനെ വെട്ടി. അബൂജഹൽ വീണ്, പണി തീർന്നിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നു അബൂജഹലിൻ്റെ നെഞ്ഞത്ത് അവിടെ കയറിയിരുന്നു. അപ്പോൾ അബൂജഹൽ പറയാണ്, ഇടയൻ, ആട്ടിടയൻ, അന്നം അബൂജഹലിനെ അറിയാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇടയനായിരുന്നു, സാധുവായിരുന്നു. ആട്ടിടയ, വല്ലാത്ത ഒരു സ്ഥലത്താണ് നീ കയറിയിരുന്നിട്ടുള്ളത് എന്ന്. അത് കേട്ടപ്പോൾ അബു ഇടയൻ എന്താ ചെയ്തത്, ഇബ്നു മസ്ഊദ് എന്താ ചെയ്തത്? അബൂജഹലിൻ്റെ ശിരസ് വെട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടാണ് സമർപ്പിച്ച്. മനസ്സിലായില്ലേ? ഈ ഇടയന് ഈ ഒരു ഇസ്സത്ത്, അത് അള്ളാഹു മിൽക്കാക്കിയ ഇസ്സത്ത്, അത് അള്ളാഹു അരുളിയതാണ്. ഈ സത്യദീനിലേക്കുള്ള സത്യസന്ധമായ ഒരു മടക്കം നമുക്കുണ്ടായാലല്ലാതെ
അള്ളാഹുവിൽ നിന്നുള്ള ഇസ്സത്ത് അതിന് നമ്മൾ പാത്രീഭൂതരാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ മനസ്സിൻ്റെ നീയത്തുകൾ ഇതെല്ലാം സത്യസന്ധമാവുകയും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു സൃഷ്ട ജീവിതം അത് മുസ്ലിമീങ്ങൾക്കുണ്ടാവുകയും ചെയ്യണം. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.